അമ്മുകുട്ടി എത്തിയാ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ അമ്മേ, ആ മോള് വന്നോ? മോള് പോയി ഫ്രഷ് ആയിട്ട് അവിടെ എടുത്തു വെച്ചിരിക്കണ ഭക്ഷണം എടുത്ത് കഴിക്കും. അമ്മേ, ഇന്ന് ഞാൻ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തു. എന്റെ അടുത്തിരിക്കുന്ന വീണ എനിക്ക് ഗിഫ്റ്റ് തന്നത് നോക്കിയേ. നന്നായിട്ടുണ്ട് അമ്മ, കണ്ടില്ലല്ലോ, നോക്ക് നല്ല രസല്ലേ. നീ പോയി ഭക്ഷണം എടുത്ത് കഴിക്കണണ്ടാ, പോയി ഇവിടുന്ന്. നല്ല സീനായിരുന്നു, സമയത്ത് തന്നെ കടാവും. ചേട്ടാ, ഇന്ന് ഞങ്ങളെ സ്കൂളില് ക്രിസ്മസ് ഫ്രണ്ട് എടുത്തു നോക്കിയേ. കണ്ട മാതാവേ, ഞാൻ എന്റെ ഗിഫ്റ്റ് അമ്മയ്ക്കും ചേട്ടനും കാണിച്ചു കൊടുത്തു. അവരാരോ റിമൈൻഡും ചെയ്യണില്ല, അവരൊന്നും നോക്കണ പോലും ഇല്ല. അവർക്ക് എപ്പോഴും ടി വി മൊബൈലും മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മാതാവ് കേൾക്കൂ. പദയാത്രയില്ല, December 5 കൊടുങ്ങല്ലൂർ വിശുദ്ധ കുർബാന പോണണ്ട നമുക്ക്. നിന്റെ മകൻ എന്തെങ്ങനെ വാടിയിരിക്കണേ? ഒന്നുമില്ല. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. പറ, ഞാൻ എന്റെ ഗിഫ്റ്റ് അമ്മയ്ക്കും ചേട്ടനും കാണിച്ചു കൊടുത്തു. അവരാരും ഒരു മൈൻഡും ചെയ്തില്ല, അവരൊന്നും നോക്കി പോലും ഇല്ല. അവരെപ്പോഴും ടി വി മൊബൈലും മാത്രം നോക്കിയിരിക്കുക. നിന്റെ ഗിഫ്റ്റ് വീട്ടിൽ കാണിച്ചു കൊടുത്തില്ലേ? അത് വേഗം എടുത്തിട്ട് വാ. ഇന്നായിരുന്ന നിങ്ങളുടെ സ്കൂളില് ക്രിസ്മസ് സെലിബ്രേഷൻ, നല്ല ഗിഫ്റ്റുകളൊക്കെയാണല്ലോ. ക്രിസ്മസ് ആയിട്ട് എന്തൊരു പരിപാടി, പള്ളിയിലൊക്കെ പോവില്ലേ? പോവാ. അവരൊന്നും നോക്കി പോലും ഇല്ല. ഹാപ്പി ക്രിസ്മസ്. അപ്പൻ വന്നല്ലോ. നേരത്തെയാണോ? അമ്മു, നിന്റെ മുഖം എന്താ? എന്ത് പറ്റിയേ? അതെ, അവളുടെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ അവൾക്ക് കിട്ടിയ നല്ലൊരു ഗിഫ്റ്റ് അത്. ഇത് അവള് അവളുടെ അമ്മേനെ കാട്ടി കൊടുത്തപ്പോ അവൾക്ക് സീരിയലിന്റെ തിരക്കിലാണ്. പിന്നെ ചേട്ടനെ കാട്ടി കൊടുത്തപ്പോ അവൻ ഗെയിമിന്റെ തിരക്കില്. അപ്പൊ ഇവൾക്ക് ആരും ശ്രദ്ധിക്കാണ്ടായപ്പോ ഭയങ്കര വിഷമായി. അതിന്റെയാണ് ഈ ഗിഫ്റ്റ് കണ്ടിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലേ നല്ല ഗിഫ്റ്റാണ് നമ്മളത്. അപ്പൊ എന്നാ ഷുഗറിന്റെ മരുന്ന്? ഈ മറക്കാതെ മേടിച്ചു അല്ലേ? അതെ മോനെ, നാളെയാണ് ഷുഗർ നോക്കേണ്ട ദിവസം. അപ്പോൾ ഞാനത് അവളുടെ അടുത്ത് പറഞ്ഞു. അവൾ സീരിയൽ കണ്ടോണ്ടിരിക്കലേ അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ നാളെ നിനക്ക് ഒഴിവുണ്ടാവും എന്നെ ഒന്ന് കൊണ്ടുപോവാൻ. കേരള സഭ ഇന്ന് നമ്മുടെ പ്രസിഡന്റ് കൊണ്ടുവന്നതാ. ഇന്നത്തെ കണ്ട സീരിയലുകൾ വഴിതെറ്റിക്കുന്നു. ടി വി സീരിയലുകൾക്കെതിരെ സംസ്ഥാന അവാർഡ് കമ്മിറ്റി. മോളുടെ അമ്മേനെ കുറച്ച് നോക്കുമ്പോഴേക്ക് പരമായിട്ട് സത്യം പറ്റിയ ടോപ്പിക്കാണ് ഇപ്രാവശ്യത്തെ. നീ എവിടേക്ക് ഓടി പോണ? ഇന്ന് സുമിത്രയെ വേദിക്ക് തമ്മിൽ കണ്ടുമുട്ടലിന്റെ പുണ്യായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും. നിനക്ക് സീരിയൽ പ്രാന്തായ ലിസിയോടെ ടി വി ഓഫ് ചെയ്. എനിക്ക് വലിയ നേരം പോക്കും വേണ്ട ചേട്ടാ. നിനക്ക് ഇവിടെ എന്തോ പണിയുള്ളത് നോക്കിയേ. ആ മാറാലും നിനക്ക് തൂത്ത് വൃത്തിക്ക് ആയിക്കോട്ടെ. അല്ലെ നോക്കിയേ, നിനക്ക് ആ കേരള സഭ ഇരിക്കണ്ട, അതൊന്ന് വായിച്ചോടെ. ഡാ പുറത്ത് പൂന്തോട്ടം നോക്കി നീ, അതൊക്കെ ശരിയാക്കിക്കോടെ. ഞാൻ
നീ അവളുടെ ഗിഫ്റ്റ് കണ്ട. എന്ത് ഗിഫ്റ്റ്? ക്രിസ്മസ് ഗിഫ്റ്റ്. എപ്പോ കിട്ടി? അമ്മു അമ്മ വന്നേ. ഇവിടെ മുഖം ആകെ വാടിയിരിക്കരുത്. നോക്കി നീ അവളുടെ ഗിഫ്റ്റ് ഇന്ന് കിട്ടിയത്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് ആരും മോൾക്ക് തന്നേ? എന്നെ അടുത്തിരിക്കുന്ന വീണയാ. അതെയാ? നിനക്ക് ഇപ്പോഴെങ്ങനെ ഇത് പറയാൻ തോന്നില്ലോ? ഞാൻ നിർത്തിന എത്ര നേരായി. ഞാൻ ഇവിടെ വന്ന് ഫ്രഷ് ആയത് എത്ര നേരായിട്ട് നിന്റെ ഗെയിം കളി നിർത്തിയിട്ടില്ലേ. അലക്സ നിന്നോട് ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തി. നീ അത് അലക്സ എനിക്ക് വേറെ ഒരു പണിക്ക്. എനിക്ക് ഇത്രയും പ്രായമായില്ല. ഈ കുടുംബത്തിൽ എന്തോറ കാര്യങ്ങളുണ്ട്. നിനക്ക് അത് ഉത്തരവാദിത്തം കൂടി ചെയ്തോടെ. എപ്പോഴും ഈ ഗെയിം തന്നെ ഇരിക്കില്ല. നോക്കിയേ നമ്മളുടെ രൂപതയിലേ ഇപ്രാവശ്യം 11 നവവൈദികരാ. അതില് നമ്മുടെ ബേബിയുടെ മോൻ ജോസഫിന്റെ പടമാണോ ഇതൊന്ന് നോക്കിയേ. അതെ അവനത് മാറ്റില്ല. അതെ നിനക്ക് ഓർമ്മയില്ലേ മോൻ ജോസഫ്? അന്ന് നീ എന്തോരം കരഞ്ഞിട്ടെന്ന് അറിയാം അച്ഛനും കൂടെ ബൈക്കിൽ കയറിപ്പോവാനായിട്ട്. ആ ഇനി നിങ്ങള് രണ്ടാളും കൂടിയിട്ട് ഈ പേപ്പർ കേരള സഭ ഒന്ന് വായിച്ചു നോക്കും. വത്തിക്കാനിൽ പുതുമയുള്ള ക്രിബ്. ഓ ഇത് സൂപ്പറോ. ഐ നിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഇതെനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയതാ. ഞാൻ നേരത്തെ ചേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോറി ഡി, ഞാൻ നോക്കിയില്ല. ഞാൻ ഗെയിം കളിക്കായിരുന്നു. ഗെയിം കളിക്കാൻ എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയില്ല. അത് മക്കളെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഈ സീരിയലും മൊബൈലും നല്ല ജീവിതം. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതിനൊന്നും ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കിത് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് എന്താ, ഞങ്ങളുടെ വീട്ടിൽ നമ്മളുടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിനുശേഷം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാ. ഇന്ന് ഈ വീടിൻ്റെ സന്തോഷം നോക്കിയാൽ നിങ്ങൾ സീരിയൽ ഒഴിവാക്കി, നീ മൊബൈൽ ഒഴിവാക്കി, അങ്ങനെയുള്ളപ്പോൾ തന്നെ അവളുടെ മുഖത്തെ സന്തോഷം നീ നോക്കിയാൽ ഇന്ന് ഈ വീട്ടിൽ ഒരു സമാധാനമുണ്ട്. ഇന്ന് നമ്മൾ മറ്റുള്ള കുടുംബങ്ങൾക്കൊരു മാതൃകയാണ് അല്ലേ? ഏ അവളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള സന്തോഷം.